എല്ലാവർക്കും പത്താം ക്ലാസ് ജീവശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്യാം. ചികിത്സ അവസാനത്തെ പ്രതിരോധമാണ് എന്ന് നമുക്ക് ബോധ്യമായി. നിലവിൽ വ്യത്യസ്ത രീതിയിലുള്ള ചികിത്സാ രീതികൾ നിലവിലുണ്ട് എന്നും ആധുനിക വൈദ്യശാസ്ത്രം രോഗകാരികൾക്കും രോഗനിർണയത്തിനും മരുന്നുകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടതാണ്. അതിൽ രോഗകാരികളെക്കുറിച്ചും രോഗനിർണയോപാധികളെക്കുറിച്ചും നമ്മൾ ഇതിനകം മനസ്സിലാക്കിക്കഴിഞ്ഞു. ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റത്തിനനുസരിച്ചുകൊണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വൈവിധ്യങ്ങളാർന്ന സ്പെഷ്യലൈസേഷനുകൾ ഉണ്ട് എന്ന ധാരണയും നാം നേടിയിട്ടുണ്ട്. അധിക വിവരശേഖരണത്തിലൂടെ ആരോഗ്യ വിദഗ്ധരുമായി ഉള്ള ചർച്ചയിലൂടെ നിങ്ങളുടെ സ്വന്തം അന്വേഷണത്തിലൂടെയെല്ലാം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവ് നിങ്ങൾ നേടിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും ഈ കാലഘട്ടത്തിലും നമ്മളിൽ ഒരു ന്യൂനപക്ഷം ആളുകളെങ്കിലും കപട ചികിത്സയിലേക്ക് അന്ധവിശ്വാസങ്ങളിലേക്ക് നീങ്ങുന്നുണ്ട്. ഇത് ആപൽക്കരമാണ്. ആ ഒരു പ്രവണത ഒരു ശാസ്ത്രവിദ്യാർത്ഥി എന്ന രീതിയിൽ ഇല്ലാതാക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. അതിന് കഴിയും എന്ന് പ്രത്യാശിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നിർദ്ദേശിച്ചിരുന്ന പ്രവർത്തനങ്ങൾ എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ടാവും. അവ മൂല്യനിർണയത്തിനായി നിങ്ങളുടെ അധ്യാപകർക്ക് കൈമാറിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കേവലം ഒരു മൂല്യനിർണയത്തിന് വേണ്ടി മാത്രമല്ല ഈ കാര്യങ്ങൾ, ഇത്തരം ആശയങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നത് എന്നൊരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ രോഗനിർണയത്തോടൊപ്പം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ് മരുന്നുകൾ. മരുന്നുകൾക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. എന്താണ് മരുന്നുകൾ? വാട്ട് ഈസ് മെഡിസിൻ? സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ എന്നിവയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പദാർത്ഥങ്ങളും പരീക്ഷണശാലയിൽ കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്ന രാസവസ്തുക്കളോ ആണ് മരുന്നുകൾ. മെഡിസിൻസ് ആർ ഐദർ സബ്സ്റ്റൻസസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം പ്ലാന്റ്സ്, അനിമൽസ് ഓർ മൈക്രോ ഓർഗാനിസംസ് ഓർ കെമിക്കൽ സബ്സ്റ്റൻസസ് സിന്തസൈസ്ഡ് ഇൻ ലബോറട്ടറീസ്. ഈ മരുന്നുകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതായി ചർച്ച ചെയ്യുന്ന ഒരു വിഭാഗമാണ് ആൻറ്റിബയോട്ടിക്കുകൾ. ഈ വാക്ക് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ആൻറ്റിബയോട്ടിക്കുകൾ ബാക്ടീരിയകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഫലപ്രദമായ ഔഷധങ്ങളാണ്. ആൻറ്റിബയോട്ടിക്സ് ആർ മെഡിസിൻസ് ദാറ്റ് ആർ എഫക്റ്റീവ്ലി ഫൈറ്റ് എഗെയിൻസ്റ്റ് ബാക്ടീരിയസ്. എന്താണ് ആൻറ്റിബയോട്ടിക്കുകൾ? നമുക്കൊന്ന് പരിശോധിക്കാം. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നതും ബാക്ടീരിയയെ
നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുമായ ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്സ്. മെഡിസിൻസ് ദർ ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ ആൻഡ് ഫംഗി ആൻഡ് ആർ യൂസ്ഡ് ടു ഡിസ്ട്രോയ് ബാക്ടീരിയ. ആൻറ്റിബയോട്ടിക്കുകൾ ശരീരത്തിൻ്റെ ഉപരിതലത്തിലും ശരീരത്തിനകത്തും പ്രയോഗിക്കാവുന്ന ഔഷധങ്ങളാണ്. ദ ക്യാൻ ബി യൂസ്ഡ് എക്സ്റ്റേണലി ഓർ ഇൻറ്റേണലി. 1928 ആദ്യ ആൻറ്റിബയോട്ടിക് ശ്രീ അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടെത്തി. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ആൻറ്റിബയോട്ടിക്കുകളെ കണ്ടെത്തിയത്. പെൻസിലിയം നൊട്ടേറ്റം എന്ന ഫംഗസിന് ബാക്ടീരിയയെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് ആകസ്മികമായാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഹി ആക്സിഡൻ്റലി ഡിസ്കവേർഡ് ദാറ്റ് ദ ഫംഗസ് പെൻസിലിയം നൊട്ടേറ്റം ഹാസ് ദ എബിലിറ്റി ടു ഡിസ്ട്രോയ് ബാക്ടീരിയ. പക്ഷേ ഈ ഒരു കണ്ടെത്തൽ നടത്തിയെങ്കിലും അതിൽ നിന്ന് ഒരു മരുന്നാക്കി മാറ്റാൻ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആൻറ്റിബയോട്ടിക്കുകളുടെ കണ്ടെത്തലിന് വേണ്ടി നടത്തിയ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായല്ല ആൻറ്റിബയോട്ടിക്കുകളെ കണ്ടെത്തിയിട്ടുള്ളത്. ശാസ്ത്രജ്ഞരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ജീവചരിത്രം തുടങ്ങിയവ കൂട്ടുകാർ അധിക വിവരത്തിൻ്റെ സഹായത്തോടുകൂടി, വിദ്യാലയത്തിലെ ലൈബ്രറിയുടെ സഹായത്തോടുകൂടി കൂടുതൽ മനസ്സിലാക്കണം. 1928 മെഡിക്കൽ ഗവേഷണ കൗൺസിലിൻ്റെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി ഒരു പ്രബന്ധം തയ്യാറാക്കാനുള്ള പ്രവൃത്തിയിലാണ് ഫ്ലെമിംഗ് ആൻറ്റിബയോട്ടിക്കിനെ കണ്ടെത്തിയത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം സ്റ്റെഫലോകോക്കസ് എന്ന ഇനം ബാക്ടീരിയയെ അദ്ദേഹത്തിൻ്റെ ലാബിൽ വളർത്തി. സ്റ്റെഫലോകോക്കസ് എന്ന ബാക്ടീരിയയെക്കുറിച്ച് ഉള്ള ലേഖനമാണ് അദ്ദേഹത്തിന് തയ്യാറാക്കാനുണ്ടായിരുന്നത്. ഒരു ദിവസം ഫ്ലെമിംഗ് അദ്ദേഹത്തിൻ്റെ ബാക്ടീരിയ വളർത്തിയ പാത്രം അതിലൊന്ന് അടച്ചു വയ്ക്കാൻ മറന്നുപോയി. ജനാലയ്ക്കരികിലിരുന്ന ഒരു പാത്രത്തിൽ ഒരു തരം പൂപ്പൽ വളർന്നിരിക്കുന്നതായി ഫ്ലെമിങ്ങിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പൂപ്പൽ ബാധിച്ച ബാക്ടീരിയൽ കൾച്ചർ എടുത്തു കളയുന്നതിന് പകരം അദ്ദേഹം അത് നിരീക്ഷിക്കുകയും ആ പൂപ്പൽ ബാധിച്ച പ്രദേശത്തിന് ചുറ്റുമുള്ള ബാക്ടീരിയകൾ നശിച്ചത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. ബാക്ടീരിയയെ നശിപ്പിച്ച പൂപ്പലിനെ കൂടുതൽ പരിശോധനയ്ക്കായി വേർതിരിച്ചെടുത്തു. പെൻസിലിയം ഇനത്തിൽപ്പെട്ട ഒരു വിഭാഗം പൂപ്പലുകളാണ് ഇത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുകയും പെൻസിലിയം നൊട്ടേറ്റം എന്ന ഈ പൂപ്പൽ ഉൽപ്പാദിപ്പിക്കുന്ന ഘടകങ്ങൾക്ക് ബാക്ടീരിയയുടെ വളർച്ചയെ തടയാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ആ ഘടകങ്ങൾക്ക് അദ്ദേഹം പെൻസിലിൻ എന്ന് പേരും നൽകി. ഇങ്ങനെയാണ് ആകസ്മികമായി പെൻസിലിൻ എന്ന ആൻറ്റിബയോട്ടിക് രൂപം കൊണ്ടത്. ആൻറ്റിബയോട്ടിക്കുകൾ ഫലപ്രദമായ ഔഷധമാണ്. എങ്കിലും സ്ഥിരമായ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം ശരീരത്തിൽ പല പാർശ്വഫലങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ദോ ആൻറ്റിബയോട്ടിക്സ് ആർ എഫക്റ്റീവ് മെഡിസിൻസ്, ദർ റെഗുലർ യൂസ് ക്രിയേറ്റ്സ് മെനി സൈഡ് എഫക്ട്സ്. സ്ഥിരമായി ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് രോഗാണുക്കൾക്ക് ആൻറ്റിബയോട്ടിക്കിനെതിരായ പ്രതിരോധശേഷി ഉണ്ടാക്കുന്നുണ്ട്. റെഗുലർ യൂസ് ഡെവലപ്സ് ഇമ്മ്യൂണിറ്റി ഇൻ പാത്തോജൻസ് എഗെയിൻസ്റ്റ് ആൻറ്റിബയോട്ടിക്സ്. ഈ ആൻറ്റിബയോട്ടിക്കുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഉപകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. ഡിസ്ട്രോയ് യൂസ്ഫുൾ ബാക്ടീരിയ ദ ബോഡി. കൂടാതെ ശരീരത്തിലെ ചില വിറ്റാമിനുകളുടെ അളവ് കുറയ്ക്കും. റെഡ്യൂസസ് ദ ക്വാണ്ടിറ്റി ഓഫ് സം വൈറ്റമിൻസ്. നമ്മുടെ ശരീരത്തിലെ ബാക്ടീരിയകൾ, ഉപകാരപ്രദമായ ബാക്ടീരിയകൾ, ആ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി നമ്മുടെ ശരീരത്തിൽ വിറ്റാമിനുകൾ രൂപം കൊള്ളുന്നുണ്ട്.
ആൻറ്റിബയോട്ടിക്കുകൾ ഇത്തരം ബാക്ടീരിയകളെ നശിപ്പിക്കുമെന്നതിനാൽ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിൽ ഉപകാരപ്രദമായ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ഇത്തരം വിറ്റാമിനുകളുടെ അളവിലും കുറവ് വരുത്തും. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർമാർ ആൻറ്റിബയോട്ടിക് നിർദ്ദേശിക്കുമ്പോൾ ഒപ്പം വിറ്റാമിൻ ഗുളികകളും നിർദ്ദേശിക്കാറ്. ആൻറ്റിബയോട്ടിക്കുകൾ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ഔഷധങ്ങൾ ആണെങ്കിൽ ഫംഗസുകളെ നശിപ്പിക്കാൻ ആൻറ്റി ഫംഗൽ മരുന്നുകളും വൈറസുകളെ നിയന്ത്രിക്കാനുള്ള ആൻറ്റി വൈറൽ മരുന്നുകളും ഇന്ന് ലഭ്യമാണ്. ആൻറ്റി ഫംഗൽ മെഡിസിൻസ് ആർ യൂസ്ഡ് ടു ഡിസ്ട്രോയ് ഫംഗി ആൻഡ് ആൻറ്റി വൈറൽ മെഡിസിൻസ് ആർ യൂസ്ഡ് ടു കൺട്രോൾ വൈറസസ്. ഈ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട വീഡിയോ ശ്രദ്ധിക്കും. കൂട്ടുകാരെ, എന്താണ് ആൻറ്റിബയോട്ടിക്കുകൾ? ബാക്ടീരിയയെ നശിപ്പിക്കുവാനായി ബാക്ടീരിയയിൽ നിന്ന് തന്നെയോ അല്ലെങ്കിൽ ഫംഗസിൽ നിന്നോ വേർതിരിച്ചെടുക്കുന്ന രാസപദാർത്ഥങ്ങളെയാണ് ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. ഇവ എങ്ങനെയാണ് ബാക്ടീരിയയെ നശിപ്പിക്കുന്നത്? രണ്ട് തരത്തിലാണ്. ആദ്യത്തേത് ബാക്ടീരിയയെ സംഹരിക്കുന്ന രൂപത്തിൽ അഥവാ ബാക്ടീരിസിഡ്. രണ്ടാമത്തേത് ബാക്ടീരിയോസ്റ്റാറ്റിക് അഥവാ ബാക്ടീരിയയുടെ വളർച്ച മുരടിപ്പിക്കുന്ന രീതിയിൽ. ആന്റിബയോട്ടിക്കുകൾ പൊതുവെ മൂന്ന് രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, പുറമെ പുരട്ടാവുന്ന രൂപത്തിൽ; രണ്ട്, വായിലൂടെ കഴിക്കാവുന്ന രൂപത്തിൽ; മൂന്ന്, ശരീരത്തിൽ കുത്തിവെക്കുന്ന രൂപത്തിൽ അഥവാ ഇഞ്ചക്ഷൻസ്. ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം അഥവാ കണ്ടെത്തൽ വൈദ്യശാസ്ത്ര രംഗത്ത് വിപ്ലവകരമായ മാറ്റം തന്നെയാണ് ഉണ്ടാക്കിയത്. എന്നിരുന്നാലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കപ്പെടുന്നത് ചില അപകടങ്ങൾക്ക് കാരണമായേക്കാം. എന്തൊക്കെയാണ് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ നാം സൂക്ഷിക്കേണ്ടത്? ചില പാർശ്വഫലങ്ങൾ മറ്റേതൊരു മരുന്നിനെയും പോലെ തന്നെ ഈ ആന്റിബയോട്ടിക്കുകൾക്കും ഉണ്ട്. ചെറിയ രീതിയിലുള്ള ഛർദി, വയറിളക്കം, വയറുവേദന തുടങ്ങിയവയിൽ നിന്ന് മാരകമായ അലർജിക് റിയാക്ഷൻസ് വരെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ കൃത്യമായ നിർദ്ദേശപ്രകാരം, കൃത്യമായ കാലയളവിൽ, കൃത്യമായ സമയക്രമത്തിൽ, കൃത്യമായ അളവിലാണ് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത്. ആന്റിബയോട്ടിക്കുകളുടെ അശാസ്ത്രീയമായ ഉപയോഗം ഡ്രഗ് റെസിസ്റ്റൻസിന് കാരണമായേക്കാം. എന്താണ് ഡ്രഗ് റെസിസ്റ്റൻസ്? ബാക്ടീരിയ ആന്റിബയോട്ടിക്കിനെതിരെ പ്രതിരോധ ശേഷി നേടുന്ന അവസ്ഥയെയാണ് ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പ്രസ്തുത ഡ്രഗ് റെസിസ്റ്റൻസ് ജനിതക മാറ്റം വഴി അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഗത്തിൽപ്പെട്ട ബാക്ടീരിയകൾ പ്രസ്തുത ആന്റിബയോട്ടിക്കിന് റെസിസ്റ്റന്റ് ആയി തന്നെ തുടരാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇതാണ് ഡ്രഗ് റെസിസ്റ്റൻസ്. ഒന്നിലധികം ആന്റിബയോട്ടിക്കുകൾക്ക് റെസിസ്റ്റൻസ് കാണിക്കുന്ന ബാക്ടീരിയകളെ വിളിക്കുന്ന പേരാണ് സൂപ്പർ ബഗ്. ക്ഷയം പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളും ഇപ്പോൾ സൂപ്പർ ബഗുകളായിക്കൊണ്ടിരിക്കുകയാണ്. പലതരം ആന്റിബയോട്ടിക്കുകൾക്കും റെസിസ്റ്റൻസ് കാണിക്കുന്ന ക്ഷയരോഗം പരത്തുന്ന കീടാണു ഇന്ന് വൈദ്യശാസ്ത്രത്തിനെ ഒട്ടൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ആന്റിബയോട്ടിക് ഉപയോഗം ഒഴിവാക്കേണ്ടതാണ്. വൈറസ് അണുബാധ, അലർജി മൂലം ഉണ്ടാകുന്ന ചുമ, ജലദോഷം തുടങ്ങിയവയ്ക്ക് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കുകയാണ് വേണ്ടത്. അധികമായാൽ അമൃതം വിഷം എന്ന പ്രമാണം അനുസരിച്ച് ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിലും മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കുട്ടികളെ, മരുന്നുകൾ ഏതു തന്നെയായാലും, പ്രത്യേകിച്ച് ആന്റിബയോട്ടിക്കുകൾ, അമിതവും അശ്രദ്ധവുമായ ഉപയോഗം അപകടം വിളിച്ചു വരുത്തും. അതുകൊണ്ട് തന്നെ സ്വയം ചികിത്സ ഒഴിവാക്കുക, കൃത്യമായ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആന്റിബയോട്ടിക്കുകളും മറ്റു മരുന്നുകളും ഉപയോഗിച്ച് സ്വയം ചികിത്സിക്കുന്നത് അഭിലഷണീയമാണോ? ഇസ് ഇറ്റ് അഡ്വൈസബിൾ ടു യൂസ് ആൻറ്റിബയോട്ടിക്സ് ആൻഡ് അതർ മെഡിസിൻസ് വിതൗട്ട് ദ റെക്കമെൻഡേഷൻ ബൈ എ ഡോക്ടർ? കളക്ട് മോർ ഇൻഫർമേഷൻ ആൻഡ് റൈറ്റ് ഇൻഫറൻസ് ഇൻ ദ
സയൻസ് ഡയറി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരശേഖരണം നടത്തണം. വിവരശേഖരണം നടത്തി സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തണം. രോഗങ്ങളെപ്പോലെ അപകടങ്ങളും ആരോഗ്യത്തിന് പ്രധാന വെല്ലുവിളികളാണ്. ലൈക്ക് ഡിസീസസ്, ആക്സിഡൻറ്റ്സ് ആർ ആൾസോ ചലഞ്ചസ് ടു ഹെൽത്ത്. നൽകിയിരിക്കുന്ന ചിത്രീകരണം ശ്രദ്ധിക്കും. അപകടങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാകുന്നതുവരെ അപകടനില തരണം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാനാകും? വട്ട് ക്യാൻ വി ഡു ടു ഓവർകം ക്രിറ്റിക്കൽ കണ്ടീഷൻസ് ഡ്യൂറിങ് ആക്സിഡൻസ് ടിൽ വി ഗെറ്റ് എക്സ്പേർട്ട് ട്രീറ്റ്മെൻറ്റ്? അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ നമുക്കൊന്ന് കാണാം. നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വതി സോമൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം CPR അഥവാ കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ എന്നാണ്. നമ്മുടെ നെഞ്ചിൽ മർദ്ദം കൊടുത്തുകൊണ്ടുള്ള എക്സ്റ്റേണൽ കാർഡിയോ കംപ്രഷൻ, പൊതുവെ CPR എന്ന് നമ്മൾ പറയും. CPR എന്ന ആൾക്കാരൊക്കെ പറയുന്നത് ഇതാണ്, എക്സ്റ്റേണൽ കാർഡിയോ കംപ്രഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ശ്വാസവഴി ശുദ്ധിയാക്കൽ, അതായത് റെസ്പിറേറ്ററി എയർവേ പാത്ത് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്, വായോട് ചേർത്ത് മൗത്ത് ടു മൗത്ത് ബ്രീതിങ്, വായ വെച്ച് ശ്വാസം നൽകൽ, ഡീഫിബ്രിലേഷൻ, ഇങ്ങനെ പല മെത്തേഡ്സിലാണ് നമ്മൾ അയാളെ പുനരുജ്ജീവിക്കാൻ നോക്കാം. അപ്പം നമ്മുടെ കയ്യിൽ പെട്ടെന്ന് ഒരു ഡീഫിബ്രിലേറ്റർ ഒന്നും അവൈലബിൾ അല്ല എന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എക്സ്റ്റേണൽ കാർഡിയോ കംപ്രഷൻ എന്നതിനെ കുറിച്ച് പറയാം. ഇതിൽ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കുന്ന 30 പ്രാവശ്യം നമ്മൾ ഈ കംപ്രഷൻ കൊടുത്തതിന് ശേഷം 2 തവണ ബ്രീത്തിങ് മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. പൊതുവെ 30:2 എന്നുള്ള രീതിയിലാണ് നമ്മളിത് കൊടുക്കേണ്ടത്. നമുക്ക് ഒരു വ്യക്തി ആണെങ്കിലും ഈ 30:2 എന്നുള്ള രീതിയിൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെസ്റ്റ് കംപ്രഷൻസ് മാത്രമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ബോധം കെട്ട് കിടക്കുന്ന ആളെ നമ്മൾ വളരെ ശക്തിയായ ഒരു പ്രതലത്തിൽ കിടത്തുക, അയാളുടെ താടി ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുക്കുക. അതായത് നമ്മൾ അവരുടെ എയർ പാത്വേ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. വായിലോ സൈഡിലോ എന്തെങ്കിലും ഭക്ഷ്യ പദാർത്ഥങ്ങളുണ്ട്, അത് കാരണമുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എടുത്ത് കളയുകയും തല ചേർച്ച് വെച്ചിട്ട് സ്രവങ്ങൾ ഉണ്ടെങ്കിൽ ഒലിച്ചു പോകാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യണം. ഇതൊന്നും ഇല്ല എന്നുള്ളൊരു വ്യക്തിയാണ് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ മുട്ടുകുത്തി നിൽക്കുക, ആള് നിലത്ത് കിടക്കണം, നമ്മൾ മുട്ടുകുത്തി നിൽക്കുക. അതിനുശേഷം കൈപ്പത്തിയുടെ അടിഭാഗം നമ്മളിങ്ങനെ രണ്ടും കൂടി ലോക്ക് ചെയ്ത് പിടിക്കണം. നമ്മുടെ കയ്യിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ലോക്ക് ചെയ്ത് പിടിക്കണം. നമ്മുടെ മുട്ട് വളയാൻ പാടില്ല. മുട്ട് വളയാതെ കൈ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് നമ്മുടെ നെഞ്ചത്ത് കൃത്യമായ സെന്റർ ഭാഗത്ത് ആ പോയിന്റിലാണ് നമ്മൾ കൈകൾ വെച്ചിട്ട് കൃത്യമായ മുട്ട് മടങ്ങാതെ കൈകൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് ഇതേ ഇവിടെയായിട്ട് നമ്മളൊരു കംപ്രഷൻ കൊടുക്കേണ്ടത്. നമ്മൾ ശക്തിയായിട്ട് മർദ്ദം നൽകണം. ഓരോ മർദ്ദം നൽകുമ്പോഴും നമ്മുടെ ശരീരഭാരം കൈപ്പത്തിയിലൂടെ രോഗിയുടെ നെഞ്ചിലേക്ക് പകരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഹോൾ ബോഡി വെയിറ്റ് കാരണം ഇങ്ങനെ പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 1 മിനിറ്റിൽ 100 to 120 തവണയെങ്കിലും നമ്മൾ ഈ കംപ്രഷൻ ചെയ്തുകൊണ്ടിരിക്കണം. അത് 30 കംപ്രഷന് 2 ബ്രീത്ത് എന്നുള്ള രീതിയിലുള്ള 5 സൈക്കിൾ ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മളിത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ബോധം നമ്മളതൊരു 30 മിനിറ്റ് വരെ, അരമണിക്കൂറെങ്കിലും നമുക്കിത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ബോധം കെട്ട വ്യക്തി കണ്ണു തുറന്ന് നമ്മളോട് സംസാരിക്കുന്ന വരെയെങ്കിലും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. പലപ്പോഴും ഈ ഒരു കാര്യം നമ്മൾ CPR എക്സ്റ്റേണൽ കാർഡിയക് കംപ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഹാർട്ടിന്റെ പ്രവർത്തനം ആരംഭിക്കും, ഈ വ്യക്തി കണ്ണു തുറക്കും, ഈ വ്യക്തിയുടെ രക്തയോട്ടം ശരിയാവുകയും ചെയ്യും. അങ്ങനെ ശരിയായി വന്നാലും ആ വ്യക്തി പെട്ടെന്ന് എഴുന്നേറ്റ് ഇരുത്താൻ നോക്കരുത്, അവിടെ തന്നെ കിടന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അനുവദിക്കുക. വെള്ളം കൊടുക്കണ്ട, നമ്മൾ മുഖമൊക്കെ ക്ലീൻ ചെയ്ത് ആ മുഖത്ത് കഴുകി കൊടുക്കുന്നതിന് കുഴപ്പമില്ല, കുടിക്കാൻ വെള്ളം കൊടുക്കരുത്. കുടിക്കാൻ വെള്ളം ആ വ്യക്തി എഴുന്നേറ്റ് ഇരുന്ന് തന്നെ ഓക്കെ ആയി എന്ന് പറഞ്ഞ് വെള്ളം ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കേണ്ട അവസ്ഥയുള്ളൂ. അല്ലാണ്ട് നമ്മൾ ആ ടൈമിൽ ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത്. ഈ ഒരു ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നതാണ്. മൗത്ത് ടു മൗത്ത് ഇല്ലെങ്കിലും എക്സ്റ്റേണൽ കാർഡിയാക് കംപ്രഷൻ 30:2 എന്നുള്ള റേഷ്യോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്ത് നോക്കാം. നന്ദി. വീഡിയോയിൽ പരാമർശിച്ചിരിക്കുന്നത് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്ന രീതികളെക്കുറിച്ചാണ്. കൃത്രിമ ശ്വാസോച്ഛ്വാസ പ്രക്രിയ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 2 രീതിയിലാണ് കൃത്രിമ ശ്വാസോച്ഛ്വാസ പ്രക്രിയ നൽകുന്നത്. വായോട് വായ് രീതി, മൗത്ത് ടു മൗത്ത്,
വായും മൂക്കും വെച്ചുകൊണ്ട്. ഡോക്ടറുടെ നിർദ്ദേശം അടങ്ങിയ മറ്റൊരു വീഡിയോ നമുക്കൊന്ന് പരിശോധിക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വതി സോമൻ. ഇന്നിപ്പോ നമ്മളിപ്പോ സംസാരിക്കുന്ന കാര്യം ഫ്രാക്ചർ അഥവാ അസ്ഥിഭംഗം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒടിഞ്ഞ ഭാഗം അനക്കാനാവാത്ത വിധം, ഒടിഞ്ഞു എന്ന് നമുക്ക് ചതവായിരിക്കാം, തിരിഞ്ഞു പോയെന്നായിരിക്കാം, എന്തായാലും ആ ഭാഗം ചലിപ്പിക്കാനാവാത്ത വിധം ഒരു സ്ലിംഗ് അല്ലെങ്കിൽ സ്പ്ലിൻ്റ്, അതായത് നമ്മളിപ്പോ ഒരു വടി കിട്ടുകയാണ് അല്ലെങ്കിൽ സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാൻ പറയാറുണ്ട്. ഈ ഭാഗത്ത് പൊട്ടിയ പോലെ തോന്നുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മളൊരു സ്ലിംഗ് ഒരു തുണി കഴുത്തു കൂടെ ഇട്ട് നമ്മൾ ഈ ഇത് അതിൻ്റെ ഉള്ളിൽ കയ്യിൽ വെച്ച് നമ്മൾ കഴുത്തിൽ കെട്ടുക. ബേസിക്കലി ഏത് ഭാഗമാണോ ഒടിഞ്ഞതെന്ന് നമുക്ക് തോന്നുന്നത് ആ ഭാഗം അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ടൈറ്റായിട്ട് ദേഹത്തോട് ചേർത്ത് കെട്ടുക എന്ന് മാത്രമാണ് അതിനർത്ഥമുള്ളത്. അപ്പം നിങ്ങൾ എങ്ങനെ കെട്ടണോ, ടൈറ്റായിട്ട് കെട്ടണോ, എവിടെ കെട്ടണോ, കഴുത്തിൽ കെട്ടണോ, നമ്മൾ ടൈറ്റായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയ ഒരു തുണി കഷ്ണം കൊണ്ട് നമ്മൾ അതിനെ കെട്ടുക എന്നുള്ളതാണ്. ആ ഒരു പരിക്കേറ്റ വ്യക്തിയുടെ സൗകര്യം അനുസരിച്ച് വേദന അനുഭവപ്പെടാത്ത, ഏറ്റവും കുറവ് വേദന അനുഭവപ്പെടുന്ന രീതിയിലായിരിക്കണം നമ്മൾ അവർക്ക് പരിചയം. നമുക്ക് അടുത്ത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര വേദനയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ആ അതിനനുസരിച്ച് ആ വ്യക്തിയുടെ എവിടെയാണോ പൊട്ടലുണ്ടായിട്ടുള്ളത്, എവിടെയാണോ ആ വ്യക്തിക്ക് വേദന, ഏറ്റവും കുറവ് വേദന വരുന്ന രീതിയിൽ ആ കയ്യോ കാലോ ഏതാച്ചാലും നമ്മുടെ ശരീരത്തിനോട് ചേർത്ത് നമ്മൾ കെട്ടി വേണം ആ വ്യക്തിയെ കൊണ്ടുപോകാൻ വേണ്ടി. എല്ലാവർക്കും നന്ദി. ഡോക്ടർ നിർദ്ദേശിച്ചത് അസ്ഥിഭംഗം ഉണ്ടാവുമ്പോൾ അസ്ഥിഭംഗവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ കൂടുതൽ സങ്കീർണമായി രോഗാവസ്ഥയിലേക്ക് എത്തുന്നത് തടയുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇത് മറ്റൊരു സാഹചര്യം, ഏതെങ്കിലും വസ്തുക്കൾ തൊണ്ടയിൽ കുടുങ്ങിയാൽ ശ്വാസനാളത്തിൽ ഭക്ഷണമോ മറ്റേതെങ്കിലും പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലെത്തിയാൽ അത് ശ്വാസോച്ഛ്വാസ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിച്ചേക്കും. അത്തരം സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അടുത്ത വീഡിയോ. നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വതി സോമൻ. ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ചോക്കിങ്ങിനെ കുറിച്ചാണ്. ഈ ശ്വാസനാളത്തിൻ്റെ ഉള്ളിൽ പുറമേ നിന്നുള്ള എന്തെങ്കിലും ഒരു വസ്തു വന്ന് തടഞ്ഞ് വായുസഞ്ചാരം തടസ്സപ്പെടുന്നതിനാണ് നമ്മൾ ശ്വാസനാള തടസ്സം എന്ന് പറയാം. പൊതുവേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഇല്ലെങ്കിൽ മുട്ടായി കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കും ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കുന്ന അവസ്ഥയിലൊക്കെയാണ് വസ്തുക്കൾ തലയിൽ പോകാം. നമ്മൾ ആദ്യം ചെയ്ത് തലക്കടിക്കുകയാണ്. ഇത് തലക്കടിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല, ഇത് തലയിലല്ല നമ്മൾ കടിക്കേണ്ടത്. നമ്മൾ തൊണ്ടയിൽ കുടുങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ചുമയ്ക്കാൻ പോലും പറ്റില്ല, ശ്വാസം പുറത്തേക്ക് വരില്ല, ശ്വാസം മുട്ടി വരും, കടക്കം ഇങ്ങനെ തുറിച്ചു വരണം പോലെ നമ്മൾ കഴുത്തിങ്ങനെ തൊണ്ടയിൽ ആ വ്യക്തി പറയുന്നുണ്ടാവും. ഇതേ സമയത്ത് പുറത്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ സഹായിക്കാനും ആ വസ്തുവിനെ പുറത്തെടുക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ രോഗിയുടെ പുറകിലായിട്ട് നമ്മൾ പോവാം. നമ്മൾ പോയി നമ്മുടെ കൈപ്പത്തി വെച്ച് നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത് വെച്ച് ആ രോഗിയെ കുനിച്ചു നിർത്താം. കുനിച്ചു നിർത്തിയതിന് ശേഷം ഈ ചുമൽ കലകൾക്കിടയിൽ ശക്തിയായിട്ട് നമ്മുടെ കൈപ്പത്തി കൊണ്ട് 5 തവണയെങ്കിലും എന്നുള്ള രീതിയിൽ 5 തവണയെങ്കിലും ശക്തിയായിട്ട് നമ്മളൊരു മർദ്ദം ഏൽപ്പിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ഈ ശ്വാസകോശത്തിൽ എന്തെങ്കിലും അടങ്ങി അത് പുറത്തേക്ക് തെറിച്ചു പോകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. രണ്ടാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗിയുടെ പിന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ ഒരു കൈയിന്റെ തള്ളവരിൽ നമ്മളിതാ ഉള്ളിൽ വെച്ച് നമ്മൾ മുഷ്ടി ചുരുട്ടുക. മുഷ്ടി ചുരുക്കി അതിനുള്ളിലേക്ക് വേണ്ടി മുഷ്ടി ചുരുക്കി പൊക്കിളിനും നെഞ്ചെല്ലിൻ്റെയും കീഴറ്റിനും അത് വെച്ച് മറ്റേ കൈ കൂടി കൂട്ടി ചേർത്ത് നമ്മൾ അതായത് പുറകിൽ നിൽക്കണം. പുറകിൽ നിന്ന് ഇയാളുടെ മുന്നിലേക്ക് ഞാൻ ഇങ്ങനെ കൈ വെച്ച് നിൽക്കുക. അതായത് എൻ്റെയും ഈ കൈയിൻ്റെ ഇടയിൽ ഈ വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ കൈ ചേർത്ത് വെച്ചതിന് ശേഷം പൂക്കളിന് മുകളിലായി ഇവിടെ കൈ വെച്ചതിന് ശേഷം ശക്തിയോടുകൂടി അകത്തേക്കും മുകളിലേക്കും, അതായത് അകത്തേക്കും മുകളിലേക്കുമായി ബലം ഉപയോഗിച്ച് ഇങ്ങനെ അമർത്താം. അപ്പൊ ഏകദേശം ഒരു 5 തവണയെങ്കിലും നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വസ്തു കുടുങ്ങിയ വസ്തു പെട്ടെന്ന് പുറത്തേക്ക് തെറിക്കും, അല്ലെങ്കിൽ വായിലേക്ക് വരുവോ ചെയ്തതിന് ശേഷം പിന്നെയും വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ തന്നെ മുഷ്ടി ചുരുട്ടി പിടിച്ച് കൈ ഇങ്ങനെ പിടിച്ച് ഇത് ആവർത്തി അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തെറിച്ചു വീഴാം. ചിലപ്പോൾ ഇതിന് ശേഷം ആ രോഗിക്ക് ബോധക്ഷയം സംഭവിക്കും. അങ്ങനെ ബോധക്ഷയം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ CPR കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ കൊടുക്കുക, എക്സ്റ്റേണൽ കാർഡിയോ കംപ്രഷൻസ് നമ്മൾ കൊടുക്കുക, മൗത്ത് ടു മൗത്ത് ബ്രീതിങ് കൊടുക്കുക. നന്ദി. അപകടങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതുവരെ അപകടനില തരണം ചെയ്യാൻ നമുക്ക് ചെയ്യാവുന്ന പ്രഥമ ശുശ്രൂഷ രീതികളെക്കുറിച്ചാണ് ഈ 3 വീഡിയോയും നമ്മളുമായി സംവദിച്ചത്. പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അധിക വിവരശേഖരണം നടത്തി കുറിപ്പ് തയ്യാറാക്കി സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തണം. പ്രഥമ ശുശ്രൂഷയുടെ കാര്യങ്ങൾ വായിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല,
അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ കൃത്യമായ പരിശീലനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നാം നേടേണ്ടതുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രഥമ ശുശ്രൂഷകളുടെ രീതികൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി പരിശീലിക്കാൻ കൂട്ടുകാർ ശ്രദ്ധിക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയത് രണ്ട് പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, ആൻറ്റിബയോട്ടിക്കുകൾ. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മരുന്നുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തിൽ പ്രധാനപ്പെട്ട വിഭാഗം മരുന്നുകളാണ് ആൻറ്റിബയോട്ടിക്കുകൾ. ആൻറ്റിബയോട്ടിക്കുകൾ ബാക്ടീരിയകളുടെ വളർച്ചയെ തടയുന്നവയാണ്. ഫംഗസുകളുടെ വളർച്ചയെ തടയുന്നതിനായി ആൻറ്റി ഫംഗൽ മരുന്നുകളും വൈറസുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാനുള്ള ആൻറ്റി വൈറൽ മരുന്നുകളും ഇന്ന് ലഭ്യമാണ്. ആൻറ്റിബയോട്ടിക്കുകൾ ഫലപ്രദമായ ഔഷധങ്ങളാണെങ്കിലും സ്ഥിരമായ ഉപയോഗം പല പാർശ്വഫലങ്ങൾക്കും കാരണമാകുന്നുണ്ട്. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് പ്രഥമ ശുശ്രൂഷ, ഫസ്റ്റ് എയ്ഡ്സ്. അടിയന്തരഘട്ടങ്ങളിൽ രോഗിയെ വിദഗ്ധ ചികിത്സയ്ക്ക് എത്തിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന പ്രഥമ ശുശ്രൂഷകൾ ഏതെല്ലാമാണ്, അതിനെക്കുറിച്ച് അധിക വിവരശേഖരണവും കുറിപ്പും തയ്യാറാക്കി സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.